നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ തോമസ് ഐസക് കൃത്യമായി പറയുന്നു, തനിക്കെതിരെ ഡൽഹിയിൽ ഗൂഢപദ്ധതികൾ നടക്കുകയാണ്, തന്നെ കരിവാരി തേക്കാനും അതുവഴി സി പി എമ്മിനെ ദുർബലപ്പെടുത്താനും ശ്രമം നടക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഐസക് പറയുന്നത്. പാർട്ടിയുടെ ബുദ്ധിജീവിയും ധനകാര്യ വിദഗ്ധനും ഒക്കെയായ ഡോക്ടർ ഐസക് ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? കേന്ദ്ര നേതൃത്വം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷത്തിലെ ശക്തരായ മന്ത്രിമാരെ ഓരോരുത്തരെയായി ഒതുക്കാൻ ശ്രമിക്കുന്നു. ആദ്യം പിണറായി, പിന്നീട് ജലീൽ, ഇപ്പോഴിതാ തനിക്ക് നേരെയും ടാർജറ്റ് വന്നിരിക്കുന്നു. ഇതിലൊന്നും അടിപതറില്ല എന്നാണ് ഇപ്പോൾ ഐസക് പറയുന്നത്. തൻ്റെ പണി ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയൊന്നും അല്ല എന്നും ഈ പറയുന്ന സി എ ജി റിപ്പോർട്ട് ധനസെക്രട്ടറിയോ ധനമന്ത്രിയോ കാണാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുമൊക്കെയാണ് ഐസക് തട്ടിവിട്ടിരിക്കുന്നത്. എന്തായാലും കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതുവഴി കേന്ദ്രത്തിൻ്റെ അധികാരങ്ങളിൽ സംസ്ഥാന സർക്കാർ കടന്നു കയറി എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനം കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ആക്റ്റുമായി ബന്ധപ്പെട്ട വിഷയം, വിദേശ വിപണിയിൽ നിന്നുള്ള വായ്പ, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ള യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്. അതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം ഇല്ല എന്നുള്ള കാര്യമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയത്. ഐസക്കിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കിഫ്ബി എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കാരണം കിഫ്ബിയിലൂടെ കേരളത്തിൻ്റെ മൊത്ത വികസനം, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായിരുന്നാലും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വലിയ മുന്നേറ്റം നടത്തിയെന്നാണ് തോമസ് ഐസക് പലകുറി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ കിഫ്ബിയെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത്. കിഫ്ബിയുടെ ഉദ്ദേശത്തെ തന്നെ ഇല്ലാതാക്കുന്ന വാദങ്ങൾ സി എ ജിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പിയുടെ നേതൃത്വമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ തോമസ് ഐസക് പറയുകയാണ്. സി എ ജി റിപ്പോർട്ട് ഡൽഹിയിൽ കൂട്ടിച്ചേർത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പറയുന്നത്. അതിന് പിന്നിൽ ആർ എസ് എസ് ആണ് എന്നും നേരത്തെ തോമസ് ഐസക് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പോർ മുഖത്തേക്ക് ഐസക് ഒരു ഘട്ടത്തിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ധനമന്ത്രിക്ക് നേരിടേണ്ടി വരുന്നത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും അവരുടെ വിശ്വസ്തർ എന്ന് കരുതുന്ന ഏതാനും ചില ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് കേരളത്തെ ടാർജറ്റ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ പത്രങ്ങളിലൂടെ അവരുടെ പത്രമാധ്യമത്തിലൂടെ വ്യക്തമാക്കുന്നത്. 5 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ ജി സി മുർമു രാജ്യത്തെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ തസ്തികയിലെത്തുന്ന ആദ്യ ഐ എ എസുകാരൻ കൂടിയാണ്. ഇദ്ദേഹം ഒട്ടനവധി വിഷയങ്ങളിൽ നരേന്ദ്രമോദിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ പദവിയിലെത്തുന്ന ഒഡീഷക്കാരനായ ഈ വ്യക്തി, അദ്ദേഹം ജമ്മുകശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ പദവി രാജിവെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആണ് ഈ വിഷയത്തിൽ തോമസ് ഐസക്കിനെ കുടുക്കിയത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ആരോപണം വന്നിരിക്കുന്നത്. കാര്യം എന്തായാലും ശരി തന്നെ, കരട് റിപ്പോർട്ടിൽ പേജുകൾ കൂട്ടിച്ചേർത്ത് അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ ഐസക്കിനെ കുറ്റവാളിയാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഐസക്കിനെ പെടുത്തുന്ന തരത്തിലേക്ക് പണി കൊടുത്തത് മുർമുവിൻ്റെ കളിയാണ്, അതിൻ്റെ പിന്നിൽ കേന്ദ്രത്തിൻ്റെ കറുത്ത കൈകളാണ് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ധനസമാഹരണത്തിൻ്റെ നിയമ പരിധികളെല്ലാം ലംഘിച്ചു എന്ന ഒരു കാര്യം പരോക്ഷമായി തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിൽ തോമസ് ഐസക് തന്നെ പറഞ്ഞു തൻ്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടയാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ എന്നാണ് പറയുന്നത്. ഇതിനെ തമാശ രൂപത്തിൽ പ്രതിപക്ഷം പറയുന്ന ഇങ്ങനെയാണ്, ഒരാൾ എത്ര നല്ലത് ചെയ്താലും അഴിമതി ചെയ്തത് മൂടി വയ്ക്കാൻ കഴിയില്ലല്ലോ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. എന്തായാലും തോമസ് ഐസക് പറയുന്നത് കേരളത്തിൻ്റെ നല്ല കാര്യങ്ങളെയെല്ലാം തകർക്കാൻ വേണ്ടി തന്നെ ടാർജറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇതെങ്ങനെ ശരിയാകും എന്നാണ് തോമസ് ഐസക് ഇപ്പോൾ ജനങ്ങളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. അതായത് പാർട്ടിക്ക് നേരെ എന്ത് രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും ജനങ്ങളെ അണിനിരക്കും എന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു, സി പി എം പറഞ്ഞു കഴിഞ്ഞു ഇതിനോടകം. തോമസ് ഐസക് പറയുന്ന തന്നെ ഒതുക്കാനായി മുർമുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കളിയാണിത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സി എ ജി വേഴ്സസ് തോമസ് ഐസക് എന്നൊരു ഫൈനൽ സ്ട്രാറ്റജിയിലേക്ക്, ഒരു പോർക്കളത്തിലേക്കാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.